പരഖമോർപിതാപനും പുത്രനും പരിശുദ്ധരുഹായമായ സത്യമുള്ള ഏകദൈവത്തിൻ്റെ തിരുനാമത്തിൽ തനിക്ക് സ്തുതി. നമ്മുടെ മേൽ തൻ്റെ കരുണയും മനോഗുണവും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. ആമീൻ. ആകാശവും ഭൂമിയും തൻ്റെ സ്തുതികൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം തമ്പുരാൻ, പരിശുദ്ധൻ 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 വരങ്ങളിൽ സ്തുതി. ദൈവമായ കർത്താവിൻ്റെ തിരുനാമത്തിൽ വന്നവനും വരുവന്നവനും ആയവൻ വാഴ്ത്തപ്പെട്ടവനാകുന്നു, വരങ്ങളിൽ സ്തുതി. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. ബലവാനെ, നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ, നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. ബലവാനെ, നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ, നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. ബലവാനെ, നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ, നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ, കൃപയുണ്ടായി ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളുടെ നമസ്കാരം ശ്രൂഷയും കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ, നിനക്ക് സ്തുതി. സൃഷ്ടിതാവേ, നിനക്ക് സ്തുതി. പാപികളായോട് കരുണ ചെയ്യണ മഷിയ രാജാവേ, നിനക്ക് സ്തുതി. പാറയ്ക്കുമോർ സ്വർഗസ്സനായ ഞങ്ങളുടെ പിതാവേ, എൻ്റെ തിരുനാമം പരിശുദ്ധമാകപ്പെടണമേ. നിൻ്റെ രാജ്യം വരണമേ. നിൻ്റെ തിരിഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഇനി ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ. പിന്നെയോ ദുഷ്ടനിൽ ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കുന്നതാകുന്നു. ആമീൻ. കൃപ നിറഞ്ഞ മറിയമേ, നിനക്ക് സമാധാനം. നമ്മുടെ കർത്താവിനോടുകൂടെ സ്ത്രീകൾ വാഴ്ത്തപ്പെടൽ നീയാകുന്നു. എൻ്റെ ഉദ്രോലമായ നമ്മുടെ കർത്താവ് യേശുമിശിഹ വാഴ്ത്തപ്പെട്ടവനാകുന്നു. ശുദ്ധമുള്ള കന്യകമർത്ഥം അറിയമേ, തമ്പുരാൻ്റെ അമ്മയെ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴെപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും ദൈവം തമ്പുരാനോട് അപേക്ഷ കൊള്ളണമേ. ആമീൻ. ബാർക്കമോർ പിതാവേ, ഞങ്ങളെ ചെവികൊള്ളണമേ. പുത്ര, നിന്നെ തന്നെ ഞങ്ങൾ കാണിക്കണമേ. പരിശുദ്ധരൂഹ, നിന്നെ തിരിച്ചറിയുവാൻ ഞങ്ങൾക്ക് കൃപ നൽകണമേ. പരിശുദ്ധ പിതാവേ, നിൻ്റെ നാമത്തിൽ ഞങ്ങളെ കാത്തുകൊള്ളണമേ. പരിശുദ്ധ പുത്ര, നിൻ്റെ ഉദയം ഞങ്ങളെ കാണിക്കണമേ. പരിശുദ്ധരൂഹ, ഞങ്ങളിൽ നീ വസിക്കണമേ. പിതാവായ ദൈവമേ, നിൻ്റെ രാജ്യത്തിനും നിൻ്റെ പുത്രനോടും വിശുദ്ധരൂഹായോടും കൂടെ അതിൽ ആനന്ദിക്കുന്നതിനും ഞങ്ങളെ യോഗ്യരാക്കണമേ. ആകൽക്കരസമൂലം നശിച്ചു പോയിരിക്കുന്ന അന്ധകാര ലോകത്തെ രക്ഷിപ്പാനായിട്ട് പിതാവിൽ നിന്ന് ഐക്യപ്പെട്ടവനായി ആനന്ദകരമായ പ്രഭാതവും പ്രകാശവുമാകുന്ന മശിഹ തമ്പുരാനെ, ഞങ്ങളുടെ അശുദ്ധ വികാരങ്ങൾ കൊണ്ടുള്ള ബലഹീന പ്രാർത്ഥനയെ കൈക്കൊള്ളണമേ. നിൻ്റെ കൃപയാൽ ഞങ്ങളുടെ പ്രാർത്ഥനയെ വെടിപ്പാക്കുകയും നിൻ്റെ ദയയാൽ ഞങ്ങൾക്ക് ഉത്തരമരുളുകയും ചെയ്യണമേ. ഞങ്ങളുടെ നാഥ, നിൻ്റെ സ്നേഹത്തിൻ്റെ പ്രകാശം ഞങ്ങളുടെ മേൽ ശോഭിപ്പിക്കണമേ. നിന്നെക്കുറിച്ചുള്ള അറിവിൻ്റെ രശ്മികളാൽ ഞങ്ങൾ ശോഭിക്കുകയും നിൻ്റെ ദാനങ്ങളുടെ ഐശ്വര്യങ്ങളാൽ ഞങ്ങൾ പ്രകാശിക്കുകയും ചെയ്യുമാറാകണമേ. പിതാവും പുത്രനും പരിശുദ്ധരൂഹായമായ ദൈവമേ, നിൻ്റെ കരുണയാൽ ഞങ്ങളുടെ കൃപയുടെ സഹായത്തിനും പാപമോചനത്തിനും ഞങ്ങൾ യോഗ്യരാക്കിത്തീരുകയും നിനക്ക് ഇപ്പോഴും എല്ലാ സമയത്തും എന്നേക്കും മഹത്വം അർപ്പിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. പ്രകാശത്തിൻ്റെ സൃഷ്ടാവും നിർമ്മിതാവുമായ മശിഹ തമ്പുരാനെ, ഞങ്ങൾ സകല ജോലികൾക്ക് മുൻപായി നിൻ്റെ അടുക്കൽ വന്ന് നിൻ്റെ കൃപയോട് കരുണയും ദയയും യാചിക്കുന്നു. നിൻ്റെ പ്രകാശം ഞങ്ങളുടെ ഹൃദയത്തിൽ നീ ഉദിപ്പിക്കണമേ. ഞങ്ങളുടെ കർത്താവും ദൈവവുമേ, ജീവൻ നൽകുന്ന നിൻ്റെ വിശുദ്ധ കൽപ്പനകളുടെ ഊടുവഴികളിൽ കൂടി നടക്കുവാൻ തക്കവണ്ണം ഞങ്ങളെ ഞങ്ങളുടെ നടപ്പുകളെ ശരിപ്പെടുത്തണമേ. കർത്താവേ, നീതിമാന്മാരെ നിൻ്റെ പ്രകാശത്തിൽ ആനന്ദിപ്പിക്കുന്നതായ ആ പ്രഭാതത്തിൽ ഞങ്ങളുടെ ഹൃദയത്തെയും നീ ആനന്ദിപ്പിക്കണമേ. ഈ സമയത്ത് ഞങ്ങൾ ഞങ്ങളുടെ കുടുംബങ്ങളെ ഓർക്കുന്നു, ചാർച്ചക്കാരെ ഓർക്കുന്നു, ദൂരത്തും ചാർത്തുമായിരിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, സഹോദരി സഹോദരങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പിതാവേ, അവരോട് കൂടെ ഇരിക്കണമേ. നിൻ്റെ ചെഴുകൻ കീഴിൽ നീ അവരെ മറക്കണമേ. ഞങ്ങൾ ഞങ്ങളുടെ സഹോദരി സഹോദരങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. നിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ നിറവ് നിൻ്റെ മക്കളിൽ പകരണമേ. നിൻ്റെ സൃഷ്ടി മുഴുവനും ഈ സാംക്രമിക രോഗങ്ങളിൽ നിന്ന് ദുഃഖിക്കുമ്പോൾ ഈ രോഗത്തിന് തക്കതായ പരിഹാരം കണ്ടെത്തുവാൻ നിൻ്റെ മക്കൾക്ക് കൃപ നൽകണമേ. വാങ്ങിപ്പോയരെ തിരുസന്നിധിയിൽ സമർപ്പിക്കുന്നു. പിതാവെ, നിൻ്റെ രണ്ടാമത്തെ വരവിൽ നീ മഹത്വത്തോടെ വരുമ്പോൾ നിന്നെ മുൻപിൽ കണ്ട് ഈ ആത്മാക്കളോടുകൂടി നിൻ്റെ സ്വർഗീയ ഭവനത്തിലേക്ക്
പ്രവേശിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. ഈ പ്രഭാത സമയത്ത് പ്രാർത്ഥനയുടെ സുഗന്ധവർഗങ്ങളോടുകൂടെ ഹൃദയപൂർവം ഞങ്ങൾ ഞങ്ങളുടെ പ്രാർത്ഥന തിരുസന്നിധിയിൽ സമർപ്പിക്കുന്നു. ദൈവമായ കർത്താവെ, കൂടെ ഇരുന്ന് സഹായിക്കണമേ. ഇടവിടാതെ ഞങ്ങളിനെ മഹത്വപ്പെടുത്തുവാനും ഇടയാക്കണമേ. ആയത് ദൈവമാതാവെ, മർത്തമറി അമ്മയുടെയും 12 സ്ലീഹന്മാരുടെയും ഗീവർഗി സഹദായുടെയും ബെഹനാം സഹദായുടെയും മാതാ യുലിതായുടെയും എൽദോമാർ ബെസേലിയോസിൻ്റെയും പരുമലമോർ ഗ്രിഗോറിയോസിൻ്റെയും വട്ടശൽ മർദിവനാസിയോ ശ്രീമേനിമാരുടെയും പ്രാർത്ഥനയാലും മധ്യസ്ഥതയാലും തന്നെ ആമീൻ. ശുദ്ധമുള്ള പിതാവേ, ശുദ്ധമുള്ള തിരുനാമത്താൽ ഞങ്ങളിനി കാത്തുകൊള്ളണമേ. രക്ഷിതാവായ പുത്രാൻ്റെ ജയമുള്ള സ്ലീബായി ഞങ്ങളിനി മറിച്ചു കൊള്ളണമേ. ശുദ്ധമുള്ള റൂഹാ, ശുദ്ധമുള്ള കുടുംബങ്ങളായി ഞങ്ങളിനി ചമിക്കണമേ. ദൈവമായ കർത്താവേ, നേരമൊക്കെ എല്ലാ സമയത്തിലും അങ്ങയുടെ ദൈവത്വത്തിൻ്റെ ചെറുകൻ കീഴിൽ ഞങ്ങൾ മറിച്ചു കൊള്ളണമേ. ആമീൻ. വെള്ളിയാഴ്ച തോറും നടത്തിവരുന്ന ധ്യാനം എല്ലാവരും അവരവരുടെ ഭവനങ്ങളിലിരുന്നു കൊണ്ട് പങ്കെടുക്കത്തക്കവണ്ണം നമ്മൾ ക്രമീകരിക്കുകയാണ്. ഈ ധ്യാനത്തിൽ എല്ലാവരും ആത്മാർത്ഥമായി വിശ്വാസത്തോടെ സമർപ്പണത്തോടെ പങ്കെടുക്കണമെന്ന് ആഹ്വാനം ചെയ്യുന്നു. പാട്ടുകൾ നമുക്ക് ഒരുമിച്ച് പാടാം. എല്ലാവരും ആ പാട്ടുകളിലൊക്കെ പങ്കാളിത്തം വഹിക്കണം. സുവിശേഷ ഗാനങ്ങളിലെ പാടി പുകഴ്ത്തിയിട ദേവദേവനെ എന്ന ഗാനത്തോടുകൂടെ ഗാനശുശ്രൂഷ ആരംഭിക്കും. പുകഴ്ത്തിയിടുമേ.
കാണിക്കുന്ന സ്നേഹമാശ്രയം ആർപ്പിൻ ജയധ്വനിയോടെ കാത്തു മാനിക്കുന്ന സ്നേഹമാശ്രയം യേശുവെന്ന നാമമേ എൻ ആത്മാവിൻ ഗീതമേ എൻ പ്രിയ യേശുവേ ഞാനിന്ന് വാഴ്ത്തി പുകഴ്ത്തിടുമേ in thee yeshuve yaarum vaalthi pugathidume adutha gaanam sarvavum yeshunathanai samarpanam sarvavum yeshunathanai samarpanam cheedidunnu snehamode naan യേശുനാഥനായി സമർപ്പണം ചെയ്തിടുന്നു സ്നേഹമോടെ ഞാൻ എൻ്റെ ബുദ്ധിയും എൻ്റെ ശക്തിയും എൻ്റെ ബുദ്ധിയും എൻ്റെ ശക്തിയും നീ എനിക്ക് തന്നതൊക്കെയും സർവവും യേശുനാഥനായി സമർപ്പണം ചെയ്തിടുന്ന സ്നേഹമോടെ ഞാൻ എൻ്റെ രോഗവും എൻ്റെ സൗഖ്യവും എൻ്റെ രോഗവും എൻ്റെ സൗഖ്യവും നീ എനിക്ക് തന്നതൊക്കെയും സർവവും യേശുനാഥനായി സമർപ്പണം ചെയ്തിടുന്ന സ്നേഹമോടെ ഞാൻ എൻ്റെ കീർത്തിയും എൻ പുകഴ്ചയും എൻ്റെ കീർത്തിയും എൻ പുകഴ്ചയും നീ എനിക്കു തന്നതൊക്കെയും സർവവും യേശുനാഥനായി സമർപ്പണം ചെയ്തിടുന്ന സ്നേഹമോടെ ഞാൻ എൻ്റെ ശബ്ദവും എൻ്റെ ശബ്ദവും എൻ ധ്വനികളും നീ എനിക്ക് തന്നതൊക്കെയും സർവവും യേശുനാഥനായി സമർപ്പണം ചെയ്തിടുന്നു സ്നേഹമോടെ ഞാൻ എൻ്റെ സമ്പത്തും എൻ്റെ വിദ്യയും എൻ്റെ സമ്പത്തും എൻ്റെ വിദ്യയും നീ എനിക്കു തന്നതൊക്കെയും സർവവും യേശുനാഥനായി സമർപ്പണം ചെയ്തിടുന്ന സ്നേഹമോടെ ഞാൻ എൻ്റെ ആയുസ്സും എൻ്റെ ഭാവിയും എൻ്റെ ആയുസ്സും എൻ്റെ ഭാവിയും നീ എനിക്കു തന്നതൊക്കെയും സർവവും യേശുനാഥനായി സമർപ്പണം ചെയ്തിടുന്നു സ്നേഹമോടെ ഞാൻ സർവവും യേശുനാഥനായി സമർപ്പണം ചെയ്തിടുന്നു സ്നേഹമോടെ ഞാൻ സഭാപ്രസംഗി 9-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ സഭാപ്രസംഗി 9-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ ഇതൊക്കെയും നീതിമാന്മാരും ജ്ഞാനികളും അവരുടെ പ്രവൃത്തികളും ദൈവത്തിന്റെ കയ്യിലിരിക്കുന്നു എന്നുള്ളതൊക്കെയും തന്നെ ശോധന ചെയ്യുവാൻ ഞാൻ മനസ്സുവെച്ചു. സ്നേഹമാകട്ടെ ദ്വേഷമാകട്ടെ ഒന്നും മനുഷ്യനറിയുന്നില്ല, സർവവും അവരുടെ മുമ്പിലിരിക്കുന്നതാനും. എല്ലാവർക്കും എല്ലാം ഒരുപോലെ സംഭവിക്കുന്നു. നീതിമാനും ദുഷ്ടനും നല്ലവനും നിർമ്മലനും മലിനനും യാഗം കഴിക്കുന്നവനും യാഗം കഴിക്കാത്തവനും ഒരേ ഗതി വരുന്നു. പാപിയും നല്ലവനും ആണ പേടിക്കുന്നവനും ആണ ഇടുന്നവനും ഒരുപോലെ ആകുന്നു. എല്ലാവർക്കും ഒരേ ഗതി വരുന്നു എന്നുള്ളത് സൂര്യന്റെ കീഴിൽ നടക്കുന്ന എല്ലാറ്റിലും ഒരു തിന്മയത്രേ.
മനുഷ്യരുടെ ഹൃദയത്തിലും ദോഷം നിറഞ്ഞിരിക്കുന്നു. ജീവപര്യന്തം അവരുടെ ഹൃദയത്തിൽ ഭ്രാന്തുണ്ട്. അതിന്റെ ശേഷമോ അവർ മരിച്ചവരുടെ അടുക്കിലേക്ക് പോകുന്നു. ജീവിച്ചിരിക്കുന്നവരുടെ കൂട്ടത്തിൽ ഉള്ളവനൊക്കെയും പ്രത്യാശയുണ്ട്. ചത്തസിംഹത്തെക്കാൾ ജീവനുള്ള നായ് നല്ലതല്ലോ. ജീവിച്ചിരിക്കുന്നവർ തങ്ങൾ മരിക്കുമെന്ന് അറിയുന്നു, മരിച്ചവരോ ഒന്നും അറിയുന്നില്ല. മേലാൽ അവർക്ക് ഒരു പ്രതിഫലവുമില്ല. അവരെ ഓർമ്മ വിട്ടു പോകുന്നുവല്ലോ. അവരുടെ സ്നേഹവും ദ്വേഷവും അസൂയയും നശിച്ചുപോയി. സൂര്യനു കീഴെ നടക്കുന്ന യാതൊന്നിലും അവർക്ക് ഇനി ഒരിക്കലും ഓഹരിയില്ല. നീ ചെന്ന് സന്തോഷത്തോടുകൂടെ അപ്പം തിന്നുക, ആനന്ദഹൃദയത്തോടെ വീഞ്ഞുകുടിക്ക. ദൈവം നിന്റെ പ്രവൃത്തികളിൽ പ്രസാദിച്ചിരിക്കുന്നുവല്ലോ. നിന്റെ വസ്ത്രം എല്ലായ്പ്പോഴും വെള്ളയായിരിക്കട്ടെ. നിന്റെ തലയിൽ എണ്ണ കുറയാതിരിക്കട്ടെ. സൂര്യനു കീഴെ അവൻ നിനക്ക് നൽകിയിരിക്കുന്ന മായയായുള്ള ആയുഷ്കാലത്തൊക്കെയും നീ സ്നേഹിക്കുന്ന ഭാര്യയോടുകൂടെ മായയായുള്ള നിന്റെ ആയുഷ്കാലമെല്ലാം സുഖിച്ചുകൊള്ളുക. അതല്ലോ ഈ ആയുസിലും സൂര്യന്റെ കീഴിൽ നീ ചെയ്യുന്ന പ്രയത്നത്തിലും നിനക്കുള്ള ഓഹരി. ചെയ്യുവാൻ നിനക്ക് സംഗതി വരുന്നതൊക്കെയും ശക്തിയോടെ ചെയ്യുക. നീ ചെല്ലുന്ന പാതാളത്തിൽ പ്രവൃത്തിയോ സൂത്രമോ അറിവോ ജ്ഞാനമോ ഒന്നുമില്ല. പിന്നെയും ഞാൻ സൂര്യന് കീഴെ കണ്ടത് വേഗതയുള്ളവർ ഓട്ടത്തിലും വീരന്മാർ യുദ്ധത്തിലും നേടുന്നില്ല. ജ്ഞാനികൾക്ക് ആഹാരവും വിവേകികൾക്ക് സമ്പത്തും സാമർഥ്യമുള്ളവർക്ക് പ്രീതിയും ലഭിക്കുന്നില്ല. അവർക്കൊക്കെയും കാലവും ഗതിയും അത്രേ ലഭിക്കുന്നത്. മനുഷ്യൻ തന്റെ കാലം അറിയുന്നില്ലല്ലോ. വല്ലാത്ത വലയിൽ പിടിപെടുന്ന മത്സ്യങ്ങളെപ്പോലെയും കണിയിലകപ്പെടുന്ന പക്ഷികളെപ്പോലെയും മനുഷ്യർ പെട്ടെന്ന് വന്നുകൂടുന്ന ദുഷ്കാലത്ത് കണിയിൽ കുടുങ്ങിപ്പോകുന്നു. ഞാൻ സൂര്യനു കീഴെ ഇങ്ങനെയും ജ്ഞാനം കണ്ടു. അത് എനിക്ക് വലുതായി തോന്നി. ചെറിയൊരു പട്ടണമുണ്ടായിരുന്നു. അതിൽ മനുഷ്യർ ചുരുക്കമായിരുന്നു. വലിയൊരു രാജാവ് അതിനു നേരെ വന്നു, അതിനെ നിരോധിച്ചു, അതിനെതിരെ വലിയ കൊത്തളങ്ങൾ പണിതു. എന്നാൽ അവിടെ സാധുവായൊരു ജ്ഞാനി പാർത്തിരുന്നു. അവൻ തന്റെ ജ്ഞാനത്താൽ പട്ടണത്തെ രക്ഷിച്ചു. എങ്കിലും ആ സാധു മനുഷ്യനെ ആരും ഓർത്തില്ല. ജ്ഞാനം ബലത്തേക്കാൾ നല്ലതു തന്നെ. എങ്കിലും സാധുവിന്റെ ജ്ഞാനം തുച്ഛീകരിക്കപ്പെടുന്നു. അവന്റെ വാക്ക് ആരും കൂട്ടാക്കുന്നതുമില്ല എന്ന് ഞാൻ പറഞ്ഞു. മൂഢന്മാരെ ഭരിക്കുന്നവന്റെ അട്ടഹാസത്തേക്കാൾ സാവധാനത്തിൽ പറയുന്ന ജ്ഞാനിയുടെ വചനങ്ങൾ നല്ലത്. യുദ്ധയുദ്ധങ്ങളെക്കാളും ജ്ഞാനം നല്ലത്. എന്നാൽ ഒരൊറ്റ പാവി വളരെ നന്മ നശിപ്പിച്ചു കളയുന്നു. മത്തായിയുടെ സുവിശേഷം 24:1-വാക്യങ്ങൾ. മത്തായിയുടെ സുവിശേഷം 24:1-വാക്യങ്ങൾ. യേശു ദൈവാലയം വിട്ടു പോകുമ്പോൾ ശിഷ്യന്മാർ അവന് ദൈവാലയത്തിന്റെ പണി കാണിക്കേണ്ടതിന് അവന്റെ അടുക്കൽ വന്നു. അവൻ അവരോട്, ഇതെല്ലാം കാണുന്നില്ലയോ? ഇടിഞ്ഞുപോകാതെ കല്ലിന്മേൽ കല്ല് ഇവിടെ ശേഷിക്കേയില്ല എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു എന്ന് പറഞ്ഞു. അവൻ ഒലിവുമലയിൽ ഇരിക്കുമ്പോൾ ശിഷ്യന്മാർ തനിച്ചു അവന്റെ അടുക്കൽ വന്നു. അത് എപ്പോൾ സംഭവിക്കുമെന്നും നിന്റെ വരവിനും ലോകാവസാനത്തിനും അടയാളം എന്ത് എന്നും പറഞ്ഞു തരണം എന്ന് അപേക്ഷിച്ചു. അതിന് യേശു ഉത്തരം പറഞ്ഞത്, ആരും നിങ്ങളെ തെറ്റിക്കാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളി. ഞാൻ ക്രിസ്തു എന്ന് പറഞ്ഞ അനേകർ എന്റെ പേരെടുത്തു വന്ന് പലരെയും തെറ്റിക്കും. നിങ്ങൾ യുദ്ധങ്ങളെയും യുദ്ധശ്രുതികളെയും കുറിച്ച് കേൾക്കും. ചഞ്ചലപ്പെടാതിരിക്കാൻ സൂക്ഷിച്ചുകൊള്ളുവീൻ. അത് സംഭവിക്കേണ്ടത് തന്നെ. എന്നാൽ അത് അവസാനമല്ല. ജാതി ജാതിയോടും രാജ്യം രാജ്യത്തോടും എതിർക്കും. ക്ഷാമവും ഭൂകമ്പവും അവിടെ ഉണ്ടാകും. എങ്കിലും ഇതൊക്കെയും ഈറ്റുനോവിന്റെ ആരംഭമത്രേ. അന്ന് അവർ നിങ്ങളെ ഉപദ്രവത്തിന് ഏൽപ്പിക്കുകയും കൊല്ലുകയും ചെയ്യും. എന്റെ നാമനിമിത്തം സകല ജാതികളും നിങ്ങളെ പകയ്ക്കും. പലരും ഇടറി അന്യോന്യം ഏൽപ്പിച്ചു കൊടുക്കുകയും അന്യോന്യം പകയ്ക്കുകയും ചെയ്യും. കള്ളപ്രവാചകന്മാർ പലരും വന്ന് അനേകരെ തെറ്റിക്കും. അധർമ്മം പെരുകുന്നതുകൊണ്ട് അനേകരുടെ സ്നേഹം തണുത്തുപോകും. എന്നാൽ അവസാനത്തോളം സഹിച്ചു നിൽക്കുന്നവൻ രക്ഷിക്കപ്പെടും. രാജ്യത്തിന്റെ ഈ സുവിശേഷം സകല ജാതികൾക്കും സാക്ഷ്യമായി ഭൂലോകത്തിലൊക്കെയും പ്രസംഗിക്കപ്പെടും. അപ്പോൾ അവസാനം വരും. എന്നാൽ ദാനിയേൽ പ്രവാചകൻ മുഖാന്തരം അരുളിച്ചതുപോലെ ശൂന്യമാക്കുന്ന മ്ലേച്ഛത വിശുദ്ധ സ്ഥലത്തിൽ നിൽക്കുന്നത് നിങ്ങൾ കാണുമ്പോൾ വായിക്കുന്നവൻ ചിന്തിച്ചുകൊള്ളട്ടെ. അന്ന് യഹൂദിയിലുള്ളവർ മലകളിലേക്ക് ഓടിപ്പോകട്ടെ. വീട്ടിന്മേൽ ഇരിക്കുന്നവൻ വീട്ടിലുള്ളത് എടുക്കേണ്ടതിന് ഇറങ്ങരുത്. വയലിലുള്ളവൻ വസ്ത്രമെടുപ്പാൻ മടങ്ങിപ്പോകരുത്. ആ കാലത്ത് ഗർഭിണികൾക്കും മുല കുടിപ്പിക്കുന്നവർക്കും അയ്യോ കഷ്ടം. എന്നാൽ നിങ്ങളുടെ ഓടിപ്പോക്ക് ശീതകാലത്തോ ശബത്തിലോ സംഭവിക്കാതിരിക്കാൻ പ്രാർത്ഥിപ്പീൻ. ലോകാരംഭം മുതൽ ഇന്നുവരെയും സംഭവിച്ചിട്ട് ഇല്ലാത്തതും
ഇനിമേൽ സംഭവിക്കാത്തതുമായ വലിയ കഷ്ടം അന്നുണ്ടാകും. ആ നാളുകൾ ചുരുങ്ങാതിരുന്നാൽ ഒരു ജഡവും രക്ഷപ്പെടുകയില്ല. വൃതന്മാർ നിമിത്തമോ ആ നാളുകൾ ചുരുങ്ങും. അന്ന് ആരാനും നിങ്ങളോട് ഇതാ ക്രിസ്തു ഇവിടെ അല്ല അവിടെ എന്ന് പറഞ്ഞാൽ വിശ്വസിക്കരുത്. കള്ളക്രിസ്തുക്കളും കള്ളപ്രവാചകന്മാരും എഴുന്നേറ്റ് കഴിയുമെങ്കിൽ വൃതന്മാരെയും തെറ്റിപ്പാനായി വലിയ അടയാളങ്ങളും അത്ഭുതങ്ങളും കാണിക്കും. ഓർത്തുകൊള്ളുവീൻ, ഞാൻ മുമ്പുകൂട്ടി നിങ്ങളോട് പറഞ്ഞിരിക്കുന്നു. ആകയാൽ നിങ്ങളോട് അതാ അവൻ മരുഭൂമിയിൽ എന്ന് പറഞ്ഞാൽ പുറപ്പെടരുത്. ഇതാ അറകളിൽ എന്ന് പറഞ്ഞാൽ വിശ്വസിക്കരുത്. മിന്നൽ കിഴക്കുനിന്ന് പുറപ്പെട്ട് പടിഞ്ഞാറോളം വിളങ്ങും പോലെ മനുഷ്യപുത്രന്റെ വരവ് ആകും. ശവം ഉള്ളയിടത്ത് കഴുക്കൾ കൂടും. ആ കാലത്തിലെ കഷ്ടം കഴിഞ്ഞ ഉടനെ സൂര്യൻ ഇരുണ്ടുപോകും. ചന്ദ്രൻ പ്രകാശം കൊടുക്കാതിരിക്കും. നക്ഷത്രങ്ങൾ ആകാശത്തു നിന്ന് വീഴും. ആകാശത്തിലെ ശക്തികൾ ഇളകിപ്പോകും. അപ്പോൾ മനുഷ്യപുത്രന്റെ അടയാളം ആകാശത്ത് വിളങ്ങും. അന്ന് ഭൂമിയിലെ സകല ഗോത്രങ്ങളും പ്രലാപിച്ചുകൊണ്ട് മനുഷ്യപുത്രൻ ആകാശത്തിലെ മേഘങ്ങളിന്മേൽ മഹാശക്തിയോടും തേജസ്സോടും കൂടെ വരുന്നത് കാണും. അവൻ തന്റെ ദൂതന്മാരെ മഹാകാളധ്വനിയോടുകൂടെ അയക്കും. അവർ അവന്റെ വൃതന്മാരെ ആകാശത്തിന്റെ അറുതി മുതൽ അറുതി വരെയും നാല് ദിക്കിൽ നിന്ന് കൂട്ടിച്ചേർക്കും. അത്തിയെ നോക്കി ഒരു ഉപമ പഠിപ്പീൻ. അതിന്റെ കൊമ്പ് ഇളതായി ഇല തളർക്കുമ്പോൾ വേനൽ അടുത്തുവെന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. അങ്ങനെ നിങ്ങൾ ഇതൊക്കെയും കാണുമ്പോൾ അവൻ അടുക്ക വാതിൽക്കൽ തന്നെ ആയിരിക്കുന്നുവെന്ന് അറിഞ്ഞുകൊള്ളുവീൻ. ഇതൊക്കെയും സംഭവിക്കോളം ഈ തലമുറ ഒഴിഞ്ഞുപോകില്ല എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. ആകാശവും ഭൂമിയും ഒഴിഞ്ഞുപോകും, എന്റെ വചനങ്ങളോ ഒഴിഞ്ഞുപോകയില്ല. ആ നാളും നാഴികയും സംബന്ധിച്ചോ എന്റെ പിതാവ് മാത്രമല്ലാതെ ആരും, സ്വർഗത്തിലെ ദൂതന്മാരും പുത്രനും കൂടെ അറിയുന്നില്ല. നോഹയുടെ കാലം പോലെ തന്നെ മനുഷ്യപുത്രന്റെ വരവും ആകും. ജലപ്രളയത്തിന് മുമ്പുള്ള കാലത്ത് നോഹ പെട്ടകത്തിൽ കയറിയ നാൾ വരെ അവർ തിന്നും കുടിച്ചും വിവാഹം കഴിച്ചും വിവാഹത്തിന് കൊടുത്തും പോന്നു. ജലപ്രളയം വന്നു എല്ലാവരെയും നീക്കിക്കളയുവോളം അവർ അറിഞ്ഞതുമില്ല. മനുഷ്യപുത്രന്റെ വരവും അങ്ങനെ തന്നെയാകും. അന്ന് രണ്ടുപേർ വയലിലിരിക്കും, ഒരുത്തനെ കൈക്കൊള്ളും, മറ്റവനെ ഉപേക്ഷിക്കും. രണ്ടുപേർ ഒരു തിരിക്കല്ലിൽ പൊടിച്ചുകൊണ്ടിരിക്കും, ഒരുത്തിയെ കൈക്കൊള്ളും, മറ്റവളെ ഉപേക്ഷിക്കും. നിങ്ങളുടെ കർത്താവ് ഏത് ദിവസത്തിൽ വരുന്നുവെന്ന് നിങ്ങൾ അറിയായിക്കൊണ്ട് ഉണർന്നിരിപ്പീൻ. കള്ളൻ വരുന്ന യാമ ഇന്നതെന്ന് വീട്ടുടയവൻ അറിഞ്ഞു എങ്കിൽ അവൻ ഉണർന്നിരിക്കുകയും തന്റെ വീട് തുരക്കുവാൻ സമ്മതിക്കാതിരിക്കുകയും ചെയ്യും എന്നറിയുന്നുവല്ലോ. അങ്ങനെ നിങ്ങൾ നനയ്ക്കാത്ത നാഴികയിൽ മനുഷ്യപുത്രൻ വരുന്നതുകൊണ്ട് നിങ്ങളും ഒരുങ്ങിയിരിപ്പീൻ. എന്നാൽ യജമാനൻ തന്റെ വീട്ടുകാർക്ക് തത്സമയത്ത് ഭക്ഷണം കൊടുക്കേണ്ടതിന് അവരുടെ മേലാക്കിവെച്ച വിശ്വസ്തനും ബുദ്ധിമാനുമായ ദാസനാർ. യജമാനൻ വരുമ്പോൾ അങ്ങനെ ചെയ്ത് കാണുന്ന ദാസൻ ഭാഗ്യവാൻ. അവൻ അവനെ തനിക്കുള്ള സകലത്തിന്മേലും യജമാനൻ ആക്കിവെക്കും എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. എന്നാൽ അവൻ ദുഷ്ടദാസനായി യജമാനൻ വരുവാൻ താമസിക്കുന്നു എന്ന് ഹൃദയം കൊണ്ട് പറഞ്ഞു കൂട്ടുദാസന്മാരെ അടിപ്പാനും കുടിയന്മാരോടുകൂടെ തിന്നും കുടിപ്പാനും തുടങ്ങിയാൽ ആ ദാസൻ നിരൂപിക്കാത്ത നാളിലും അറിയാത്ത നാഴികയിലും യജമാനൻ വന്നു അവനെ ദണ്ഡിപ്പിച്ചു അവന് കപടഭക്തിക്കാരോടുകൂടെ പങ്കുകൽപ്പിക്കും. അവിടെ കരച്ചിലും പല്ലുകടിയുമുണ്ടാകും. അൻപത്തിയേഴാം സങ്കീർത്തനം ഒന്നു മുതലുള്ള വാക്യങ്ങൾ. അൻപത്തിയേഴാം സങ്കീർത്തനം ഒന്നു മുതലുള്ള വാക്യങ്ങൾ. ദൈവമേ എന്നോട് കൃപയുണ്ടാകണമേ, എന്നോട് കൃപയുണ്ടാകണമേ, ഞാൻ നിന്നെ ശരണം പ്രാപിക്കുന്നു. അതേ, ഈ ആപത്തുകൾ ഒഴിഞ്ഞുപോകുവോളം ഞാൻ നിന്റെ ചിറകിൻ നിഴലിൽ ശരണം പ്രാപിക്കുന്നു. അത്യുന്നതനായ ദൈവത്തെ ഞാൻ വിളിച്ചപേക്ഷിക്കുന്നു. എനിക്കുവേണ്ടി സകലവും നിർവഹിക്കുന്ന ദൈവത്തെ തന്നെ. എന്നെ വിഴുങ്ങുവാൻ ഭാവിക്കുന്നവർ ധിക്കാരം കാട്ടുമ്പോൾ അവൻ സ്വർഗ്ഗത്തിൽ നിന്ന് കൈനീട്ടി എന്നെ രക്ഷിക്കും. ദൈവം തന്റെ ദയയും വിശ്വസ്തയും അയക്കുന്നു. എന്റെ പ്രാണൻ സിംഹങ്ങളുടെ ഇടയിൽ ഇരിക്കുന്നു. അഗ്നി ജ്വലിക്കുന്നവരുടെ നടുവിൽ ഞാൻ കിടക്കുന്നു. പല്ലുകൾ കുന്തങ്ങളും അസ്ത്രങ്ങളും നാവ് മൂർച്ചയുള്ള വാളുമായിരിക്കുന്ന മനുഷ്യപുത്രന്മാരുടെ ഇടയിൽ തന്നെ. ദൈവമേ, നീ ആകാശത്തിനു മീതെ ഉയർന്നിരിക്കണമേ, നിന്റെ മഹത്വം സർവ്വഭൂമിയിലും പരക്കട്ടെ. അവരെന്റെ കാലടികൾക്ക് ഒരു വല വിരിച്ചു, എന്റെ മനസ്സ് ഇടിഞ്ഞിരിക്കുന്നു. അവരെന്റെ മുമ്പിൽ ഒരു കുഴി കുഴിച്ചു, അതിൽ അവർ തന്നെ വീണു. എന്റെ മനസ്സ് ഉറച്ചിരിക്കുന്നു. ദൈവമേ, എന്റെ മനസ്സ് ഉറച്ചിരിക്കുന്നു. ഞാൻ പാടും, ഞാൻ കീർത്തനം ചെയ്യും. എൻ മനമേ ഉണരുക, വീണയും കിന്നരവുമായുള്ളവയെ ഉണരുവീൻ. ഞാൻ അധികാലത്തെ ഉണരും. കർത്താവേ, വംശങ്ങളുടെ ഇടയിൽ ഞാൻ നിനക്ക് സ്തോത്രം ചെയ്യും. ജാതികളുടെ മധ്യേ ഞാൻ നിനക്ക് കീർത്തനം ചെയ്യും. നിന്റെ ദയ ആകാശത്തോളവും നിന്റെ വിശ്വസ്തത മേഘങ്ങളോളവും വലിയതല്ലോ.
ദൈവമേ നീ ആകാശത്തിന്മീതെ ഉയർന്നിരിക്കണമേ, നിന്റെ മഹത്വം സർവഭൂമിയിലും പരക്കട്ടെ. വചന ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് പരിശുദ്ധാത്മാവേ ശക്തി പകരണമേ എന്ന് നമുക്ക് ഒരുമിച്ച് പാടാം. ശക്തി പകർന്നിടണേ, അവിടുത്തെ ബലം ഞങ്ങൾക്ക് ആവശ്യമെന്ന് കർത്താവേ നീ അറിയുന്നു. അവിടുത്തെ ബലം ഞങ്ങൾക്ക് ആവശ്യമെന്ന് കർത്താവേ നീ അറിയുന്നു. പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടണേ. ആദ്യ നൂറ്റാണ്ടിലെ അനുഭവം പോ, അതിശയം ലോകത്തിൽ നടന്നിടുവാൻ. ആദ്യ നൂറ്റാണ്ടിലെ അനുഭവം പോ, അതിശയം ലോകത്തിൽ നടന്നിടുവാൻ. ആദിയിലെന്ന പോലാത്മാവേ അമിത ബലം തരണേ. ആദിയിലെന്ന പോലാത്മാവേ അമിത ബലം തരണേ. പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടണേ. ലോകത്തിൻ മോഹം വിട്ടോടിടുവാൻ, സാത്താന്റെ ശക്തിയെ ജയിച്ചിടുവാൻ. ലോകത്തിൻ മോഹം വിട്ടോടിടുവാൻ, സാത്താന്റെ ശക്തിയെ ജയിച്ചിടുവാൻ. ധീരതയോടെ നിൻ സേവ ചെയ്യുവാൻ അഭിഷേകം ചെയ്തിടണേ. ധീരതയോടെ നിൻ സേവ ചെയ്യുവാൻ അഭിഷേകം ചെയ്തിടണേ. പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടണേ. കൃപകളും വരങ്ങളും ജ്വലിച്ചിടുക, ഞങ്ങൾ വചനത്തിൽ വേരു നീ വളർന്നിടുക. കൃപകളും വരങ്ങളും ജ്വലിച്ചിടുക, ഞങ്ങൾ വചനത്തിൽ വേരു നീ വളർന്നിടുക. പിന്മഴയെ വീണ്ടും അയക്കണമേ, നിഞ്ചന ഉണർന്നിടുക. പിന്മഴയെ വീണ്ടും അയക്കണമേ, നിഞ്ചന ഉണർന്നിടുക. പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടണേ. അവിടുത്തെ ബലം ഞങ്ങൾക്ക് ആവശ്യമെന്ന് കർത്താവേ നീ അറിയുന്നു. അവിടുത്തെ ബലം ഞങ്ങൾക്ക് ആവശ്യമെന്ന് കർത്താവേ നീ അറിയുന്നു. പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടണേ. ത്രിയേക ദൈവത്തിന് സ്തുതി. കർത്താവിൻ്റെ ഉയർപ്പ് പെരുന്നാളും പുതു ഞായറാഴ്ചയും കഴിഞ്ഞ സമയമാണല്ലോ. പരിശുദ്ധ യോഹന്നാൻ സ്ലീഹായുടെ സുവിശേഷത്തിലും ലേഖനങ്ങളിലും യേശു ക്രിസ്തുവിൻ്റെ ഈ ലോക ജീവിതം, സ്വഭാവം, വാക്കുകൾ, പ്രവൃത്തികൾ എല്ലാം വളരെ വ്യക്തമായി പ്രതിപാദിച്ചിട്ടുണ്ട്. ഇന്ന് ഞാൻ നമ്മുടെ ചിന്തയ്ക്കായി പരിശുദ്ധ യോഹന്നാൻ സ്ലീഹായുടെ ഒന്നാം ലേഖനം ഒന്നാം അധ്യായം 5 മുതൽ 7 വരെയുള്ള വാക്യങ്ങളാണ് എടുത്തിരിക്കുന്നത്. അത് ഇപ്രകാരമാണ്: ഇതാണ് ഞങ്ങൾ അവനിൽ നിന്ന് കേൾക്കുകയും നിങ്ങളോട് പ്രഖ്യാപിക്കുകയും ചെയ്യുന്ന സന്ദേശം. ദൈവം വെളിച്ചമാണ്, അവനിൽ ഇരുട്ട് ഒട്ടുമില്ല. അവനോടുകൂടെ കൂട്ടായ്മയുണ്ട് എന്ന് പറയുകയും അന്ധകാരത്തിൽ നടക്കുകയും ചെയ്താൽ നാം വ്യാജം പറയുന്നവരാകും, സത്യം പ്രവർത്തിക്കുന്നുമില്ല. അവിടുന്ന് വെളിച്ചത്തിലായിരിക്കുന്നത് പോലെ നമ്മളും വെളിച്ചത്തിൽ സഞ്ചരിക്കുന്നെങ്കിൽ നമുക്ക് പരസ്പരം കൂട്ടായ്മയുണ്ടാകും. അവിടുത്തെ പുത്രനായ യേശുവിൻ്റെ രക്തം എല്ലാ പാപങ്ങളിൽ നിന്നും നമ്മെ ശുദ്ധീകരിക്കുന്നു.
ഇതിൻ്റെ പ്രധാനമായ വിഷയം ദൈവം വെളിച്ചമാണ്, അവനിൽ ഇരുട്ട് ഒട്ടുമില്ല. വെളിച്ചത്തിൻ്റെ പ്രയോജനം എന്താണ്? നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നമ്മൾ ചിന്തിച്ചു നോക്കിയാൽ വെളിച്ചമുണ്ടെങ്കിൽ നമുക്ക് എല്ലാം ഭംഗിയായി കാണാം, ഭയമില്ലാതെ നടക്കാം, വേണ്ട സാധനങ്ങൾ പ്രയാസമില്ലാതെ എടുക്കാം, ലക്ഷ്യസ്ഥാനത്ത് എത്താം. വെളിച്ചം പ്രത്യാശ തരുന്നു. എന്നാൽ ഇരുട്ടോ? ഇരുട്ടത്ത് നടന്നാൽ നാം മറിഞ്ഞു വീഴും, ഭയമുണ്ടാകും, ലക്ഷ്യസ്ഥാനത്ത് എത്തുകയില്ല. ഇരുട്ട് പ്രയാസത്തിൻ്റെയും ദുഃഖത്തിൻ്റെയും അസമാധാനത്തിൻ്റെയും പ്രതീകമാണ്. ദൈവം വെളിച്ചമാകുന്നു. ഗോഡ് ഈസ് ലൈറ്റ്. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷത്തിൽ ദൈവം പ്രകാശമാണ് എന്ന് പല പ്രാവശ്യം പറയുന്നു. യോഹന്നാൻ്റെ സുവിശേഷം 8:12 ഇങ്ങനെ പറയുന്നു: ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാണ്, എന്നെ അനുഗമിക്കുന്നവൻ ഒരിക്കലും അന്ധകാരത്തിൽ നടക്കുകയില്ല, അവന് ജീവൻ്റെ പ്രകാശമുണ്ടായിരിക്കും. അതേ സുവിശേഷത്തിൽ 12:46 എന്നിൽ വിശ്വസിക്കുന്നവരാരും അന്ധകാരത്തിൽ വസിക്കാതിരിക്കേണ്ടതിന് ഞാൻ വെളിച്ചമായി ലോകത്തിലേക്ക് വന്നിരിക്കുന്നു എന്ന് പറയുന്നു. വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം 1:78-79 സക്കറിയ പുരോഹിതൻ യേശുക്രിസ്തുവിനെ കുറിച്ച് പരിശുദ്ധാത്മാവ് നിറഞ്ഞ് പ്രവചിച്ചത് ഇങ്ങനെയാണ്: നമ്മുടെ ദൈവത്തിൻ്റെ കാരുണ്യതിരേഖം കൊണ്ട് ഉയരത്തിൽ നിന്നുള്ള ഉദയരശ്മി നമ്മെ സന്ദർശിക്കുമ്പോൾ ഇരുളിലും മരണത്തിൻ്റെ നിഴലിലും ഇരിക്കുന്നവർക്ക് പ്രകാശം വീശാനും സമാധാനത്തിൻ്റെ മാർഗത്തിലേക്ക് നമ്മുടെ പാദങ്ങളെ നയിക്കാനും വേണ്ടിയാണ് ദൈവം അയക്കുന്നത്. യേശു ക്രിസ്തു പ്രകാശമായി ഈ ലോകത്തിലേക്ക് വന്നത് നാം അന്ധകാരത്തിൽ നടക്കാതിരിക്കാനും സമാധാന മാർഗങ്ങളിൽ നടക്കാനും ആണ് എന്നുള്ളത് ഇതിൽ നിന്നും വ്യക്തമാണ്. ഇവിടെ ദൈവത്തിൻ്റെ പരിശുദ്ധിയും പരിപൂർണതയും വിശുദ്ധിയുമാണ് കാണിക്കുന്നത്. അവനിൽ ഇരുട്ട് ഒട്ടുമില്ല. ദൈവത്തിൻ്റെ പ്രകാശം നാം ചിന്തിക്കുന്നത് പോലെയല്ല. പുറപ്പാട് 34:29 പറയുന്നു: ദൈവവുമായി സംസാരിച്ചതിനാൽ മോശയുടെ മുഖം തേജോമയമായി എന്ന്. ഇസ്രായേൽ ജനതയ്ക്ക് അവൻ്റെ മുഖത്തേക്ക് നോക്കാൻ ഭയമായിരുന്നു. അങ്ങനെ ദൈവത്തോട് സംസാരിച്ചപ്പോൾ മോശയുടെ മുഖം തിളങ്ങിയെങ്കിൽ ദൈവത്തിൻ്റെ മുഖം എത്രമാത്രം തിളക്കമുള്ളതാണ് എന്ന് നമുക്ക് ചിന്തിക്കാം. യേശു ക്രിസ്തു നമ്മൾ സൂര്യൻ കത്തി ജ്വലിച്ച് പ്രകാശം പരത്തുന്നു. എന്നാൽ അതിലൊരുപാട് കറുത്ത സ്പോട്ടുകളുണ്ട്. എന്നാൽ ദൈവത്തിൽ ഒരു കറുത്ത സ്പോട്ടോ നിഴലോ കറയോ ഇല്ല. അവനിൽ ഒരു പാപവുമില്ല. There is no shade, speck or stain or moral imperfection, no fault or falsehood. നാം ഇരുട്ടിലാണോ എന്ന് എങ്ങനെ അറിയാം? വചനം പറയുന്നു: സ്വന്തം സഹോദരനെ സ്നേഹിക്കാത്തവൻ ഇരുട്ടിൽ നടക്കുന്നു. ദൈവത്തേക്കാൾ ലോകത്തെ സ്നേഹിക്കുന്നവൻ ഇരുട്ടിൽ നടക്കുന്നു. അധികാരം, സ്ഥാനമാനം, ലോകമോഹം ഇവ ആഗ്രഹിക്കുന്നവർ ഇരുട്ടിൻ്റെ മക്കളാണ്. ഇരുട്ടിൽ നടക്കുന്നവർ വ്യഭിചാരം, വിഗ്രഹാരാധന, ശത്രുത, അസൂയ, കോപം, ഭിന്നത, മദ്യപാനം ഇങ്ങനെയുള്ള പല ദുശീലങ്ങൾക്കും അടിമകളാകുന്നു. യോഹന്നാൻ 3:20 പറയുന്നു: തിന്മ പ്രവർത്തിക്കുന്നവൻ പ്രകാശത്തെ വെറുക്കുന്നു, അവൻ്റെ പ്രവൃത്തികൾ വെളിപ്പെടാതിരിക്കുന്നതിനെ അവൻ വെളിച്ചത്ത് വരുന്നില്ല. നാം വെളിച്ചത്തിൽ നടക്കണമെങ്കിൽ ദൈവത്തെ അനുഗമിക്കണം. അങ്ങനെ ചെയ്യുമ്പോൾ ഉള്ള ഗുണങ്ങൾ എന്തെല്ലാമാണെന്ന് നമുക്ക് നോക്കാം. ഒന്നാമതായി, നാം പിന്നെ അന്ധകാരത്തിൽ നടക്കുകയില്ല. ദൈവത്തിൻ്റെ പ്രകാശത്തിൽ പാപങ്ങൾ തെളിയിക്കപ്പെടും. യേശു ദൈവപുത്രനാണെന്നും അവൻ്റെ രക്തത്താൽ നമ്മുടെ സകല പാപങ്ങളും കഴുകി ശുദ്ധീകരിക്കാൻ പറ്റും എന്നും ഉള്ള വിശ്വാസം ഉണ്ടാകും. അങ്ങനെ നാം ആത്മാർത്ഥമായി നമ്മുടെ തെറ്റുകളെ ഏറ്റുപറഞ്ഞ് പാപക്ഷമ പ്രാപിക്കും. രണ്ടാമതായി, നമ്മൾ ദൈവപ്രകാശത്തിൽ നടക്കും. പ്രകാശം നമുക്ക് സ്നേഹം, ആനന്ദം, സമാധാനം, ക്ഷമ, ദയ, നന്മ
ഇവയെ പ്രദാനം ചെയ്യുന്നു. നാം സത്യം അറിയും, ദൈവ ഭയമുണ്ടാകും. പരീക്ഷയിൽ അകപ്പെടുമ്പോൾ പരിശുദ്ധാത്മാവ് നമ്മോട് സംസാരിക്കും, അതിൽ നിന്ന് വിടുതൽ ലഭിക്കും. യോഹന്നാൻ 3:21 പറയുന്നു, സത്യം പ്രവർത്തിക്കുന്നവൻ വെളിച്ചത്തിലേക്ക് വരുന്നു, അവൻ്റെ പ്രവൃത്തികൾ ദൈവ ഐക്യത്തിൽ ചെയ്യുന്നവയെന്ന് വെളിപ്പെടുന്നു. അന്യോന്യം സ്നേഹവും കൂട്ടായ്മയും ഉണ്ടാകും. മൂന്നാമതായി, നാം ദൈവത്തോട് കൂടെ നടക്കും. ദൈവത്തോട് കൂടെ നടക്കുമ്പോൾ നമ്മുടെ ഹൃദയങ്ങൾ പ്രകാശിതമാകും. നാം അപ്പോൾ പ്രത്യാശയുള്ളവരായിത്തീരും. ഏത് പ്രതികൂല സാഹചര്യത്തിലും മനം കലങ്ങാതെ ദൈവത്തിലേക്ക് തിരിയും. ഏത് പ്രയാസത്തിലും ദൈവം തൻ്റെ ഉള്ളംകൈയിൽ വഹിച്ച് പ്രശ്നങ്ങളിൽ നിന്നും പ്രയാസത്തിൽ നിന്നും വിടുവിക്കും എന്നുള്ള വിശ്വാസമുണ്ടായിരിക്കും. അങ്ങനെ ദൈവവുമായി ഒരു കൂട്ടായ്മയുണ്ടാകും. ഈ കൂട്ടായ്മ അനുഭവിക്കുന്ന വ്യക്തിക്ക് തൻ്റെ അകമേയുള്ള കണ്ണുകൾ തുറക്കാനും തൻ്റെ പാപങ്ങളെ തിരിച്ചറിയാനും സാധിക്കും. അങ്ങനെ ബലഹീനരായ നാം നമ്മുടെ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് ദൈവസന്നിധിയിൽ ചെല്ലുമ്പോൾ നാം അവൻ്റെ മക്കളാകും. എല്ലാ അധികാരവും അന്ധകാരവും മാറി സ്വാതന്ത്ര്യവും സന്തോഷവും പ്രത്യാശയും ഉണ്ടാകും. നാം ദൈവം ആഗ്രഹിക്കുന്നതുപോലെ ചിന്തിക്കും. അങ്ങനെ ദൈവ തേജസ്സിൽ നിറയും. നാം നിത്യജീവന് അവകാശികൾ ആകും. നാലാമതായി നമ്മൾ അങ്ങനെ വെളിച്ചമായി തീരും. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 5:14-16 വാക്യങ്ങളിൽ യേശു ഇപ്രകാരം പറയുന്നു, നിങ്ങൾ ലോകത്തിൻ്റെ പ്രകാശമാണ്. മലമുകളിൽ പണിതുയർത്തിയ പട്ടണത്തെ മറച്ചു വയ്ക്കുക സാധ്യമല്ല. വിളക്ക് കൊളുത്തി ആരും പറയിൻ കീഴിൽ വയ്ക്കാറില്ല, പീഠത്തിന്മേലാണ് വയ്ക്കുന്നത്. അപ്പോൾ അത് ഭവനത്തിലുള്ള എല്ലാവർക്കും പ്രകാശം നൽകുന്നു. അപ്രകാരം മനുഷ്യർ നിങ്ങളുടെ സത്പ്രവൃത്തികൾ കണ്ട് സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവിനെ മഹത്വപ്പെടുത്തേണ്ടതിന് നിങ്ങളുടെ വെളിച്ചം അവരുടെ മുമ്പിൽ പ്രകാശിക്കട്ടെ. ഇപ്പോൾ COVID-19 പാൻഡമിക്കിൻ്റെ പ്രയാസത്തിൽ ലോകം മുഴുവനും കടന്നു പോകുമ്പോൾ അനേകർ ശാരീരികമായും മാനസികമായും ഫൈനാൻഷ്യലായും ഭാരപ്പെടുന്നു. അവർക്ക് വെളിച്ചമായി എങ്ങനെ അവരെ സഹായിക്കാമെന്ന് ഓരോരുത്തരും ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യേണ്ട സമയമാണ്. ഇതാണ് ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. അങ്ങനെ ഈ അന്ധകാര ലോകത്തിൽ മറ്റുള്ളവർക്ക് പ്രകാശമായി തീർന്ന് അന്ധകാരത്തിൽ നടക്കുന്നവരെ പ്രകാശത്തിലേക്ക് നയിക്കാൻ നമ്മളെ ഓരോരുത്തരെയും ദൈവം സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകളെ നിർത്തുന്നു. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ആമേൻ. സമർപ്പണ പ്രാർത്ഥനയ്ക്ക് മുമ്പ് ദൈവം നമുക്ക് തന്ന എല്ലാ കൃപകളെയും ഓർത്ത് സ്തുതിച്ചുകൊണ്ടും ദൈവത്തിൽ പൂർണ്ണമായും സമർപ്പിച്ചുകൊണ്ടും നമുക്ക് ഈ ഗാനം പാടാം. നിന്ദാനം ഞാൻ അനുഭവിച്ചു. നിന്ദാനം ഞാൻ അനുഭവിച്ചു, നിസ്നേഹം ഞാൻ രുചിച്ചറിഞ്ഞു. നിന്ദാനം ഞാൻ അനുഭവിച്ചു, നിസ്നേഹം ഞാൻ രുചിച്ചറിഞ്ഞു. യേശുവേ എൻ ദൈവമേ, നീ എന്നും മതിയായും. യേശുവേ എൻ ദൈവമേ, നീ എന്നും മതിയായവൻ. നിന്ദാനം ഞാൻ അനുഭവിച്ചു, നിസ്നേഹം ഞാൻ രുചിച്ചറിഞ്ഞു. യേശു എനിക്ക് ചെയ്ത നന്മകളോർത്തിടുമ്പോൾ, യേശു എനിക്ക് ചെയ്ത നന്മകളോർത്തിടുമ്പോൾ, നന്ദി കൊണ്ടെന്നാടിയിടുമേ സ്തോത്രഗാനത്തിൽ പല്ലവികൾ. നന്ദി കൊണ്ടെന്നാടിയിടുമേ സ്തോത്രഗാനത്തിൽ പല്ലവികൾ. യേശുവേ
സ്നേഹവാനായ ഞങ്ങളുടെ സ്വർഗീയനാഥ, ഒരു പ്രാവശ്യം കൂടെ അപ്പച്ചൻ്റെ വലിയവരെ നമുക്ക് വിളിച്ച് വിഷുപ്പാനേഴുകളും പാകലും വന്നിട്ട് ഞങ്ങൾ കർത്താവെ ഈ പ്രഭാതം ഒരുക്കിയല്ലോ. കഴിഞ്ഞ പ്രഭാതം കണ്ട എത്രയോ മക്കൾക്ക് കിട്ടാത്ത സമയമാണ് കർത്താവെ ഞങ്ങൾക്ക് തന്നതെന്ന് നേതൃത്വത്തോട് ഞങ്ങൾ സ്തോത്രം ചെയ്ത് സ്തുതിക്കുന്നു. ഓരോ നിമിഷവും വലിയവരാണെന്ന് ഞങ്ങൾ അറിയുന്നു കർത്താവെ. അത് മനസ്സിലാക്കി ജീവിപ്പാൻ ഞങ്ങളെ ഓരോരുത്തരെയും ഇവിടുന്ന് ഉരുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കുറവുകൾ ഓർക്കാതെ, കുറ്റങ്ങൾ ഓർക്കാതെ ഞങ്ങളെ ഇത്രത്തോളം നടത്തുന്നല്ലോ. ഈ പ്രഭാതത്തിൽ കർത്താവ് വിശുദ്ധ ദിവസത്തെ അനുഗ്രഹിക്കുമാറാണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഓരോരുത്തരും ഭവനങ്ങളിലിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ ദൈവം അവിടുന്ന് കൈക്കൊള്ളുമാറാണമേ. നീ അവിടുന്ന് അപേക്ഷിച്ചാൽ ഉപേക്ഷിക്കാത്ത നാഥനാകയാൽ സ്തോത്രം ചെയ്ത് സ്തുതിക്കുന്നു. നിൻ്റെ കൃപയിലല്ലാതെ ഞങ്ങൾ ആരിൽ ആശ്രയിക്കേണ്ടപ്പ. ശരണപ്പെടുകയാണ് ഞങ്ങളുടെ ഓരോ ആവശ്യങ്ങളും നിൻ്റെ ദൃശ്യത്തിലോട്ട് ഞങ്ങൾ സമർപ്പിക്കുകയാണ് കർത്താവെ. പ്രത്യേകിച്ച് ദേശത്ത് നേരിട്ടുകൊണ്ടിരിക്കുന്ന കർത്താവെ, ഈ വൈറസിനെ എൻ്റെ ദൈവമേനി ഇവിടുന്ന് നശിപ്പിക്കുമാറാണമെന്ന് പ്രാർത്ഥിക്കുന്നു. അതിനെ നീക്കം ചെയ്യുമാറാണമെന്ന് പ്രാർത്ഥിക്കുന്നു. എത്രയോ പേർക്ക് ബുദ്ധിമുട്ടാണ് കർത്താവെ. വിദേശങ്ങളിലായിരിക്കുന്ന എത്രയോ മക്കളാണ് കർത്താവെ പ്രിയപ്പെട്ടവരും ഞങ്ങളറിയുന്നവരും നഷ്ടമായത് കർത്താവെ. എത്രയോ മക്കൾക്ക് കർത്താവെ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന കർത്താവെ, അവരെയൊക്കെ നീ ഇവിടുന്ന് അവരോട് മനസ്സലിയണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുന്ന് നീ ഇവിടുന്ന് ഇടപെട്ടാൽ എല്ലാം ദൈവമേ അവിടുന്ന് എല്ലാം കുറവാകുമെന്ന് ഞങ്ങൾ കരുതുന്നു കർത്താവെ. ഞങ്ങൾക്ക് പ്രാർത്ഥിപ്പാനല്ല, ഞങ്ങൾക്കൊന്നും കഴിവില്ല, പ്രവർത്തിക്കുന്ന നീ മാത്രമാകയാൽ സ്തോത്രം. പ്രത്യേകിച്ച് വിശുദ്ധ ദിവസം കർത്താവെ, ആലയത്തിൽ ധ്യാനം നടക്കുന്ന ദിവസമാകുന്നു നീ ഇവിടുന്ന് കർത്താവെ. അതിനോടൊപ്പം അവിടെ അച്ഛന്മാർ കർത്താവെ ധ്യാനം നടത്തുമ്പോൾ ഇവിടുന്ന് ഭവനങ്ങളിലിരുന്ന ഓരോ മക്കളും കുടുംബമായിട്ട് പ്രാർത്ഥിപ്പാനായിട്ട് ഓരോരുത്തരെയും ഇവിടുന്ന് ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. നിനക്ക് കഴിയാത്തതായിട്ട് ഒന്നുമില്ലല്ലോ. ഓരോ ആവശ്യങ്ങളും ഓരോ വിഷയങ്ങളും വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ ദൈവമേ നീ ഇവിടുന്ന് കൈക്കൊള്ളുമാറാണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ഇടവകയെ മുറ്റുമായിട്ട് സമർപ്പിക്കുകയാണ് കർത്താവെ. ഞങ്ങളുടെ പെട്ട കാര്യമേൽപ്പെട്ട കാര്യശുമാശന്മാരെ അനുഗ്രഹിക്കണം. ദൈവത്തിൻ്റെ സുവിശേഷ വേല ചെയ്യുന്നവരെ ഓർക്കുന്നു. ഞങ്ങളുടെ ഭദ്രാസനങ്ങളെ അനുഗ്രഹിക്കണേ, സെമിനാരികളെ അനുഗ്രഹിക്കണേ കർത്താവെ. എല്ലാ മിഷനറി പ്രവർത്തകരെയും അനുഗ്രഹിക്കുമാറാണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ സന്നദ്ധ സംഘടനകളെയും നീ ഇവിടുന്ന് അനുഗ്രഹിക്കുമാറാണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ.
പ്രത്യേകിച്ച് കർത്താവ് ഞങ്ങളുടെ ദേശത്തോടും മനസ്സിലിടമെന്ന് പ്രാർത്ഥിക്കുന്നു. എത്രയോ മകൾ ഭാരപ്പെടുന്ന കർത്താവി, മരുന്നില്ലാതെ കർത്താവി, കർത്താവി അവർക്ക് ആഹാരമില്ലാതെ ബുദ്ധിമുട്ടുന്ന നേഴ്സസ് ഉണ്ട്, അവരെ ഞങ്ങൾ പ്രത്യേകം ഓർത്ത് പ്രാർത്ഥിക്കുന്നവരോട് മനസ്സിലിടമെന്ന് പ്രാർത്ഥിക്കുന്നു. ആതുര സേവനം ചെയ്യുന്നവർ ഡോക്ടേഴ്സ്, നേഴ്സസ്, അവർ കർത്താവി എന്തോരം കഷ്ടപ്പെടുന്നുണ്ടെന്ന് ഞങ്ങൾ അറിയുന്നു കർത്താവി. അവരുടെ കാര്യങ്ങൾ എത്രയോ മക്കളെ നോക്കിയ കാര്യങ്ങളാണ്, അവരെ നോക്കുവാൻ കർത്താവിൻ്റെ കാര്യം മാത്രമേ ഇപ്പോൾ ഉള്ളൂ. നീ ഇവിടുന്ന് അതിശയം പ്രവർത്തിക്കണേ, അത്ഭുതം പ്രവർത്തിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇതെല്ലാം ഞങ്ങൾക്കൊന്നും കഴിവില്ല കർത്താവി. രോഗത്തിൽ ദുഃഖത്തിൽ വീടൽ ആശുപത്രിയിലായി ഭവനങ്ങളായി ഭാരപ്പെടുന്നവർക്ക് നീയോട് സൗഖ്യത്തെ നൽകുമാറണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവി. വാർദ്ധകരിക്കുന്ന മക്കളെ അപ്പച്ചൻ്റെ കരങ്ങൾ വയ്ക്കുന്നു. അവർക്ക് അവരുടെ ബലം ക്ഷയിക്കുമ്പോൾ നീ ഒരു നാളും തള്ളിക്കളയല്ലേ, ഉപേക്ഷിക്കല്ലേ കർത്താവി. അവരെ നീയോട് കർത്താവി കാത്തു സൂക്ഷിക്കണം കർത്താവി. രോഗികളായിട്ട് ആരല്ല എവിടെയെല്ലാം ഉണ്ട്, അവരെല്ലാം നിന്റെ ദൃശ്യത്തിലോട്ട് ഞങ്ങൾ സമർപ്പിക്കുകയാണ് കർത്താവി. നീയോടുന്ന് സൗഖ്യത്തെ അവിടുന്ന് കൊടുക്കുമാറാണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നീയോടുന്ന് അപേക്ഷിച്ചാൽ ഉപേക്ഷിക്കാത്ത ദൈവമാകയാൽ സ്തോത്രം ചെയ്യുന്നു കർത്താവി, സ്തുതിക്കുന്നു. ഞങ്ങളുടെ ഇടവകയിലെ ഓരോ മക്കളെ അപ്പച്ചൻ്റെ കരങ്ങൾ വയ്ക്കുന്നു. ഓരോ കുടുംബങ്ങളെയും അപ്പച്ചൻ്റെ കരങ്ങളിലോട്ട് വയ്ക്കുകയാണ് കർത്താവി. ഓരോരുത്തരെയും പ്രാർത്ഥന നീ ഇവിടുന്ന് കൈക്കൊള്ളണം. ഇപ്പോൾ പ്രാർത്ഥിക്കേണ്ട സമയമാകുന്നല്ലോ കർത്താവി. എല്ലാ പ്രാർത്ഥനാ ഗ്രൂപ്പുകളെ അനുഗ്രഹിക്കുമാറാണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓരോരുത്തരെയും എന്തെല്ലാം വിഷമങ്ങൾ വെച്ച് പ്രാർത്ഥിക്കുന്നവരെ നീ ഇവിടുന്ന് കൈക്കൊള്ളല്ലേ, ഉപേക്ഷിക്കല്ലേ. അനാഥരോട് മനസ്സിലണം, വിധവമാരെ സഹായിക്കണം. ആരൂരുമില്ലാത്തവർക്കും നീ തുണയായിരിക്കുമാറാണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പട്ടിണി പാവങ്ങളോട് നീ ഇവിടുന്ന് മനസ്സിലണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അഗതി മന്ദിരങ്ങളിലും വൃദ്ധസദനങ്ങളിലേത് മക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവരോട് നീ ഇവിടുന്ന് മനസ്സിലണമേ എന്ന് യാചിക്കുന്നു കർത്താവേ. നാഥാ, നീ ഇവിടുന്ന് കരുണ തോന്നണം. മനുഷ്യനിലെ ആശ്രയിക്കുന്നതിനേക്കാളെ ഹോവിലാശ്രയം എത്ര നല്ലത്. പ്രഭുക്കന്മാരിലെ ആശ്രയിക്കാളെ ഹോവിലാശ്രയം എത്ര നല്ലത്. നിലാശ്രയം വെച്ച് കൊണ്ട് ജീവിപ്പാൻ ഏഴകളാന്ന് ഞങ്ങളെ ഓരോരുത്തരെയും നീ ഇവിടുന്ന് ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കും. നമുക്ക് പ്രാർത്ഥിക്കാൻ അറിയത്തില്ല തിരുമേനി. നീ ഇവിടുന്ന് മനസ്സിലൊരു മഹാദേവമാകയാൽ സ്തോത്രം ചെയ്യുന്നു കർത്താവെ. അന്യോന്യം സ്നേഹിച്ച് ജീവിക്കേണ്ട സമയമാവുന്നു കർത്താവെ. പ്രാർത്ഥിക്കേണ്ട സമയമാവുന്നു കർത്താവെ. ഇങ്ങനെയുള്ള ദുഃഖങ്ങളൊക്കെ വരുമ്പോൾ ഞങ്ങൾ കൂടുതൽ നിന്നോട് അടുക്കുവാൻ വേണ്ടിയിട്ടാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ കരുതുന്നു കർത്താവെ. നീ അവിടെ നല്ലാതെ ഞങ്ങൾക്ക് ഒരാശ്രയങ്ങൾ ആരുമില്ല കർത്താവെ. ഞങ്ങളുടെ നാട്ടിലായിരിക്കുന്ന മാതാക്കളെയും സൗരസ്വരങ്ങളെയും ഓർത്ത് പ്രാർത്ഥിക്കുന്ന പ്രിയപ്പെട്ടവരെല്ലാം അനുഗ്രഹിക്കണം കർത്താവ്. ദൂരത്തും ചാരത്തും അറിയുന്ന എല്ലാ മക്കളെ ഓർക്കുന്നു. വിദേശങ്ങളിലായിരിക്കുന്ന മക്കളെ പ്രത്യേകം ഓർത്ത് പ്രാർത്ഥിക്കുന്ന കർത്താവെ. അവരോട് മനസ്സിലിയണമേ. പേടിയിലും ഭയത്തിലും കഴിയുന്നവരുണ്ട്, ജോലി നഷ്ടപ്പെട്ടവരുണ്ട് കർത്താവെ. അവരോട് മനസ്സിലിയണമേ. എങ്ങനെ നാട്ടിലെത്തുമെന്ന് ചിന്തിച്ച് വിഷമിക്കുന്ന മക്കളുണ്ട് കർത്താവെ. നീ ഇവിടുന്ന് അവരോട് ഇടപെടുമാറാണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന് കഴിയാത്തതായിട്ട് ഒന്നുമില്ല കർത്താവെ. എത്രയോ പ്രിയപ്പെട്ടവരാണ് കർത്താവെ നഷ്ടമാണെന്ന് ഞങ്ങൾ അറിയുന്നു കർത്താവെ. ഈ ലോകമെമ്പാടും വ്യാപിച്ചിരിക്കുന്ന ഈ വ്യാധിയെ നീ ഇവിടെ നീക്കുമാറാണമേ. നിനക്കല്ലാതെ മറ്റാർക്കും കഴിവില്ല കർത്താവെ. ഓരോരുത്തരോടും മനസ്സിലിയണം കർത്താവെ. തമ്മിൽ തമ്മിൽ ക്ഷമിക്കുവാനും പൊറുക്കാനുള്ള ഒരവസരമാവുന്നു ഇത് കർത്താവെ. നീ ഇവിടുന്ന് മനസ്സിലിയണം കർത്താവെ. സമാധാനം ഓരോ മക്കൾക്കും നീ ഇവിടുന്ന് നിന്റെ തിരിസലിൽ മാത്രമേ സമാധാനം ഉള്ളൂ കർത്താവെ. മനുഷ്യൻ തരുന്ന പോലെ അല്ലല്ലോ കർത്താവെ. നിന്നെ മറന്ന് ജീവിപ്പാൻ ഒരിക്കലും ഇടയാക്കല്ലേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓരോരുത്തരുടെ ആവശ്യങ്ങൾ നീ ഇവിടെ നിന്ന് അറിയണം കർത്താവെ. നീ ഇവിടെ തള്ളിക്കളയല്ലേ കർത്താവെ, ഉപേക്ഷിക്കല്ലേ. ഞങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങളെല്ലാം നീ ഇവിടുന്ന് കൈക്കൊള്ളുമാറാണമേ എന്ന് പ്രാർത്ഥിക്കും. സകലതും പൊന്നപ്പത്തിൻ്റെ ഉപാധിരോട്ട് സമർപ്പിക്കുന്നു. കർണയോട് കേൾക്കുമാറാണമേ. ആമേൻ. എല്ലാവർക്കും എഴുന്നേൽക്കാം. മധ്യാഹ്ന നമസ്കാരത്തോടുകൂടെ ഈ ധ്യാനം സമാപിപ്പിക്കാം. പ്രാർത്ഥിക്കാം. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. ബലവാനേ, നീ പരിശുദ്ധനാകുന്നു. ഉണവില്ലാത്തവനേ, പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ കുശിപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. ബലവാനേ, നീ പരിശുദ്ധനാകുന്നു. ഉണവില്ലാത്തവനേ, പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ കുശിപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണം കുശിപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളെ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളെ കർത്താവേ, നമസ്കാരം ശുശ്രൂഷയും കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ, നിനക്ക് സ്തുതി. സൃഷ്ടാവേ, നിനക്ക് സ്തുതി. പാപികളായിടയാടുകയേ എന്ന് ശരിയാവേ പറക്കുമോ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ രാജ്യം വരണമേ. നിന്റെ ഋഷഭത്തിലേ പോലെ വിധമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഞങ്ങൾക്ക് തരണമേ. നിങ്ങളുടെ കാരുണ്യം ക്ഷമിച്ചതുപോലെ കടമ പാപനോട് ക്ഷമിക്കണമേ. ശിശിലേഖ്യങ്ങളെ പ്രവേശിപ്പിക്കരുത്. ഇനിയോ ദൃഷ്ടിനെ രക്ഷിച്ചൊള്ളണമേ. എന്തുകൊണ്ടാൽ രാജുശക്തി മഹത്വം ലേഖനുകളാവുന്നു. ആമി കൃപറിഞ്ഞ മറിയമേ, നിനക്ക് സമാധാനം. ജീവജലത്തിൻ മുൻപുറിയ ൻ ശ്രപ്പാശോ ഐശായ
ഭക്തർ പുകഴിച്ച ഭാജനമേ നിന്നിലുദിച്ചോ രേഖസുതൻ
തൃക്കര ഞങ്ങളിൽ അലിവാന്തൻ ഭക്തലപേക്ഷയണക്കേണം തൃപ്തിയിടരുതേ മാതാവേ ഞങ്ങൾക്കായുള്ള പ്രാർത്ഥനയെ ഞങ്ങളിൽ ആഗ്രഹ തോന്നിയിടാനേകാത്മജനോടർത്ഥിക്ക ഒരുപോലിങ്ങും ആർത്തോമാ ഉണ്ട് നേരും നിന്നോർമ ഉദഗണമേനും പ്രാർത്ഥനയും ഓർമ്മേ ബഹുമാനിച്ചോട പരിശുദ്ധന്മാരെ നിങ്ങൾ പ്രാർത്ഥിപ്പിൻകർത്താവോട അടികളയും നൻ കോപത്തിൽ അടികളെയും മായിച്ചീട ശുചിയുടെ ശുദ്ധിയാസ്കുതിശാസ്പർശിച്ചുള്ള പാദങ്ങൾ ഉദ്യാനദ്വാരങ്ങൾ വാനമരത്ത് വസിക്കേണം ശരണത്താലെ നിൻ കൃപയിൽ മരണമടഞ്ഞൊരു ദാസരനിൽ നമ്മളിന്ന് കേട്ട വചനങ്ങളെ ഓർത്ത് ഇവത്തെ ധ്യാനിക്കാം. ഇന്ന് വായിച്ചതായ വേദഭാഗങ്ങളെ ഓർത്ത് ധ്യാനിക്കാം. പാടിയതായ പാട്ടുകളുടെ സ്തുതിപ്പുകളെ ഓർ ദൈവത്തെ ആരാധിക്കുകയാണ്. വീണ്ടും വീണ്ടും ദൈവത്തിൻ്റെ കരുണയോട് നമുക്ക് യാചിക്കാം. നമ്മുടെ നീതിയല്ല, നമ്മുടെ യോഗ്യതയല്ല, ദൈവത്തിൻ്റെ കരുണ ചൊല്ലണമേ. കർത്താവേ ഞങ്ങളോട് കരുണ ചെയ്യണമേ എന്ന് കനന്യാസ്ത്രീ പ്രാർത്ഥിച്ചതുപോലെ, ആ മുടന്തൻ പ്രാർത്ഥിച്ചതുപോലെ നമുക്കും കർത്താവേ നമ്മുടെ കരുണയണമേ എന്ന് പ്രാർത്ഥിക്കാം. നമ്മയെ നമ്മുടെ ചുറ്റുപാടുകളുള്ള ഭവനങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കാം. നമ്മുടെ ബന്ധുജനങ്ങളെ ദൂരത്തും ചാരത്തുമുള്ള എല്ലാവരും ഓർക്കാം. നമ്മുടെ എല്ലാ പ്രായത്തിലുള്ള മക്കളെ, കൂടെയുള്ളവർ, ദൂരെയായിരിക്കുന്നവർ, രോഗികളായിരിക്കുന്നവരെ ഓർക്കാം. ഈ സാംക്രമികമായ ഈ ലോക്ക്ഡൗണിൻ്റെ സമയത്ത് രോഗാവസ്ഥയിൽ കഴിയുന്നവർ എത്രമാത്രം ബുദ്ധിമുട്ടുന്നുണ്ടാകും. ഏകാന്തതയിൽ കഴിയുന്നവർ, മക്കൾ ദൂരെയായി ഏകമായി കഴിയുന്ന ധാരാളം വൃദ്ധജനങ്ങളായ മാതാപിതാക്കളുണ്ടല്ലോ, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ബെഡ് റിട്ടണായിരിക്കുന്ന രോഗികൾ അനേകരുണ്ട്. നാട്ടിലും നമ്മുടെ പ്രദേശങ്ങളിലുമായി ഹോസ്പിറ്റലിൽ കഴിയുന്നവരുണ്ട്. വിവിധ ട്രീറ്റ്മെൻറ്റിന് വേണ്ടി കാത്തിരുന്നവരുണ്ട്. പ്രത്യേകിച്ച് ഈ COVID-19 വന്നിട്ടുള്ള രോഗികളുണ്ട്. മലയാളികളുണ്ട്, അല്ലാത്ത വിവിധ രാജ്യങ്ങളുള്ളവരുണ്ട്. രോഗികളെ പരിചരിച്ചത് കൊണ്ട് മാത്രം രോഗം പിടിപെട്ടവരായ അനേകരുണ്ട്. വീടുകളിൽ തന്നെ രോഗനിർണയത്തിൽ ആയിരിക്കുന്നവരുണ്ട്. ആരോട് സമ്പർക്കം പുലർത്താൻ പറ്റാതിരിക്കുന്നവരുണ്ട്. പ്രത്യേകിച്ച് രോഗികളെ ശുശ്രൂഷിക്കുന്നു. രാവും പകലും വിശ്രമമില്ലാതെ പരിചരിക്കുന്ന എല്ലാ മെഡിക്കൽ സ്റ്റാഫിനെയും ഓർത്ത് പ്രാർത്ഥിക്കാം. ഈ സമയത്ത് വിവിധ രംഗങ്ങൾ പ്രവർത്തിക്കുന്ന അനേകരുണ്ട്, അവരെയൊക്കെ ഓർത്ത് പ്രാർത്ഥിക്കാം. വോളണ്ടിയേഴ്സ്, പോലീസുകാർ, സെക്യൂരിറ്റികൾ ചെയ്യുന്നവർ, ഭക്ഷണം വിതരണം ചെയ്യുന്ന, അവശ്യ സാധനങ്ങൾ വിതരണം ചെയ്യുന്നവർ, വാഹനം ഓടിക്കുന്ന ഡ്രൈവർമാർ, രാവും പകലും ഡ്യൂട്ടിയിലായിരിക്കുന്ന വിവിധ സ്ഥാപനങ്ങളിൽ പ്രവർത്തിക്കുന്നവരെയൊക്കെ ഓർത്ത് പ്രാർത്ഥിക്കാം. ഭരണകർത്താക്കളെ ഓർക്കാം. നമ്മുടെ സഭയെ ഓർക്കാം, എല്ലാ സഭകളെയും ഓർക്കാം. വർഷങ്ങളായി ആരാധന നിലയ്ക്കാത്ത ദേവാലയങ്ങളൊക്കെ ആരാധന നിലയ്ക്കപ്പെട്ടു. ആരാധനാലയങ്ങളെ ഓർക്കാം. ഈ ആരാധനാലയങ്ങളുടെ വിലാപം ദൈവം കേട്ട് ദൈവത്തെ വിളിക്കുന്ന
ഒരു സന്ദർഭത്തിലേക്ക് തിരികെ വരുത്തുവാൻ തക്കവണ്ണം ദൈവമേ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. എൻ്റെ ആലയങ്ങളിൽ ആരാധന മുടങ്ങാനിടയാകരുതേ. സഭയിലെ പിതാക്കന്മാരെയൊക്കെ ഓർക്കാം, നമ്മുടെ ഇടവകാംഗങ്ങളെ ഓർക്കാം. ഇടവകയിൽ കഴിയുന്നവർ പല ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരുണ്ടാകാം, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. നമ്മുടെ സ്ഥാപനത്തെ ഓർക്കാം. നമ്മൾ അനുഭവിക്കുന്നതായ ചെറിയ സഹായങ്ങൾ അനേകർക്ക് സഹായകരമായിരിക്കാൻ പ്രാർത്ഥിക്കാം. കൂടുതൽ കാര്യങ്ങൾ പ്രവർത്തിക്കാൻ തക്കവണ്ണം ഞങ്ങൾ സന്നദ്ധരാക്കുന്ന പ്രാർത്ഥിക്കാം. ഇന്ന് ഈ പ്രാർത്ഥനയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നവരെല്ലാവരെയും ഓർക്കാം, പങ്കെടുക്കാൻ സാധിക്കാത്തവരെ ഓർക്കാം. വിവിധ വചനപ്രഘോഷണവും പ്രാർത്ഥനയും നടത്തിക്കൊണ്ടിരിക്കുന്നവരെ ഒക്കെ ഓർക്കാം. അവർക്ക് ദൈവം കൊടുത്ത കൃപകൾക്കായി വിവിധ മുഖത്വം കൊടുത്താം. നമ്മുടെ വാങ്ങിപ്പോയവരെ ഓർത്ത് പ്രാർത്ഥി ധ്യാനിക്കും. ഈ സാംക്രമിക രോഗ അവസ്ഥയുടെ ലോക്ക്ഡൗണിൽ മരണപ്പെട്ട അനേകരുണ്ട്, ശരിയായിട്ടുള്ള ശവസംസ്കാരം ലഭിക്കാതെ പോയിട്ടുള്ളവരുണ്ട്. എങ്കിലും ദൈവമേ അവരുടെ ആത്മാക്കളെ ദൃക്കം പാർക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. നമ്മൾ വീണ്ടും ദൈവത്തിൽ ശരണപ്പെട്ടുകൊണ്ട് ഇനിയുള്ള ദിവസങ്ങൾ കഴിച്ചു കൂട്ടുവാനും പ്രത്യാശയോടെ മനോധൈര്യത്തോടുകൂടെ കഴിച്ചു കൂട്ടുവാൻ ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. നമ്മുടെ പ്രാർത്ഥനകളെല്ലാം കണ്ണീരോട് കൂടെ സംസാരിക്കും. ആശീർവാദത്തിനായിട്ട് എല്ലാവരും എഴുന്നേറ്റ് നിന്ന് നശിക്കുക. ആകാശത്തെയും ഭൂമിയെയും സൃഷ്ടിച്ച കർത്താവിനാൽ നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കപ്പെട്ടവരാകുന്നു. ആത്മീകമായി ഈ ധ്യാനത്തിലും ധ്യാന നമസ്കാരത്തിൽ സംബന്ധിച്ച് നിങ്ങളെല്ലാവരെയും ദൈവമായ കർത്താവ് വാഴ്ത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നിങ്ങളുടെ ഈ ധ്യാനത്തെയും പ്രാർത്ഥനയും ദൈവം സ്വീകരിക്കുമാറാകട്ടെ. നിങ്ങളുടെ ഭവനങ്ങളെ അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ എല്ലാ പ്രാർത്ഥനാ വിഷയങ്ങൾക്കും ഉത്തരം നൽകുമാറാകട്ടെ. വിശ്വാസികളാ നമ്മുടെ വാങ്ങിപ്പോർക്ക് ആശ്വാസം നൽകട്ടെ. പിതാവ് പുത്രനും പരിശുദ്ധ റൂഹായും ആയുള്ളവയെ ബലഹീനമുള്ളവയും കുറവുള്ളതുമായ ഞങ്ങളുടെ നമസ്കാരങ്ങളും അപേക്ഷകളും പ്രാർത്ഥനകളും പരിശുദ്ധ കേൾക്കപ്പെട്ടോ അംഗീകരിക്കപ്പെട്ടോ ആ ഞാൻ തീർക്കണമേ. അപൂർവ കാദീശോ ഓശോ ബുക്കുലു സുബാൻ ലോൻമീ.